ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബിൻഷ. സോ നിങ്ങൾ പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. നമ്മുടെ ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി 8 മാർക്കിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു, അതായത് ഒന്ന് കോറിലേഷൻ അനാലിസിസും 2 ഇൻഡെക്സ് നമ്പേഴ്സും. അത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി 7 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്, ഒന്ന് റിഗ്രഷൻ അനാലിസിസും അതേപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസും. അപ്പോൾ 7 മാർക്കിനായിരിക്കും ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ മീനിങ് ഓഫ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള ഒരു ഏകദേശ ധാരണ എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമാക്കേണ്ട ഒരു സമയമാണിത്. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ മെഷർ ഓഫ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതായത് 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. നേച്ചർ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു അനാലിസിസ് ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് റിഗ്രഷൻ ആണ്, ഏതൊക്കെ തരത്തിലുള്ള റിഗ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കണം. ഓക്കെ. സോ ഇൻ ദ കേസ് ഓഫ് ലീനിയർ റിഗ്രഷൻ ദർ ആർ 2 റിഗ്രഷൻ ലൈൻസ് കോൾ ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആൻഡ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഗ്രഷൻ ലൈൻസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്, 2 റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്നാൽ എന്താണെന്നാണ്. അതിന്റെ ലൈന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഒരു ഫോമിലാണ്. ദാറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ബി വൈ എക്സ് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സിന്റെ റിഗ്രഷൻ കോയഫിഷ്യന്റ് ആണ് എന്ത് ബി വൈ എക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ബി വൈ എക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്നതാണ് ആ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്, ഇത് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ബി വൈ എക്സ് കണ്ടുപിടിക്കേണ്ടത്. ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. ഇതാണ് റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്, ദാറ്റ് ഈസ് ബി വൈ എക്സ്. റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി ഞാനൊരു കാര്യം പറയാം, എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് ഓർ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് യൂസ് ടു പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് വൈ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ്. അതായത് എക്സിന്റെ വാല്യൂ നൽകിയിരുന്നാൽ വൈയിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് used to predict the value of y for a given value of x. For example, ഇപ്പൊ നമ്മളോട് പറയാണ് ഒരു ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ ഇത്രയാണ്, ഈ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നുള്ളതിൽ പ്രോഫിറ്റ് വൈയും പ്രൊഡക്ഷൻ എക്സും ആണെന്ന് വിചാരിക്കുക. അപ്പൊ പ്രോഫിറ്റ് വൈയിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ട്? പ്രൊഡക്ഷൻ, നിലവിലുള്ള പ്രൊഡക്ഷൻ വെച്ചിട്ട്. സോ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് വി ആർ ഫോർമുലേറ്റിംഗ് ഓർ വി ആർ പ്രെഡിക്ടിങ് ദ വാല്യൂ ഓഫ് വൈ
വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. ക്ലിയർ അല്ലേ? ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏത് വാല്യൂ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും, അതുപോലെ വൈ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ. എന്തിന്റെ വാല്യൂ ആണോ കണ്ടുപിടിക്കുന്നത് അത് ഡിപെൻഡന്റ് വേരിയബിളും, ഏത് വാല്യൂ ഉപയോഗിച്ചിട്ടാണോ, ഏത് വേരിയബിളിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത് അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ റിഗ്രഷന്റെ മീനിങ് ടൈപ്സ്, അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. അതിന്റെ ഇക്വേഷൻ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ്. ഇതിലെ ബി വൈ എക്സ് എന്ന് പറയുന്നതാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ ഓരോന്നും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ദാറ്റ് ഈസ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത്. സോ ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ന്റെ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതെ, നേരത്തെ വൈ മൈനസ് വൈ ബാറിന് പകരം ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ, നേരത്തെ ബി വൈ എക്സിന് പകരം ഇവിടെ ബി എക്സ് വൈ ആണ്, നേരത്തെ ഇവിടെ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം ഇവിടെ വൈ മൈനസ് വൈ ബാർ ആണ്. സോ ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. എന്താണത്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇവിടെ ബി എക്സ് വൈ എന്ന് പറയുന്നതാണ് റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ, എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ കോയഫിഷ്യന്റ് ആണ് എന്ത്? ബി എക്സ് വൈ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടേതായ ഒരു ഇക്വേഷൻ ഉണ്ട്. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ. അപ്പൊ ഏതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു നോക്കിയത്? നേരത്തെ ഇതിന്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒന്ന് നോക്കി നോക്കിക്കേ. ഇവിടെ നമ്മൾ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇവിടെ അത് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന്റെ റിഗ്രഷൻ കോയഫിഷ്യന്റ് ബി എക്സ് വൈ ആണ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ നോക്കിയത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വൈ. വൈന്റെ വാല്യൂ നൽകിയിരുന്നാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് വൈന്റെ വാല്യൂ സെയിൽസ് ആണെന്ന് വിചാരിക്കുക, എക്സിന്റെ വാല്യൂ പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ സെയിൽസിന്റെ വാല്യൂ നൽകിയിരുന്നാൽ പ്രോഫിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യാം. സോ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വൈ. വൈന്റെ വാല്യൂ നൽകിയിരുന്നാൽ ഇഫ് വൈ ഇസ് ഈക്വൽ ടു ഡാഷ് ആണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യുന്നത്. ഇവിടെ വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളുമാണ്. വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണിത്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 7 മാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത്. അതിലെ റിഗ്രഷൻ കോയഫിഷ്യൻസിന്റെ പ്രോപ്പർട്ടീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ദ സൈൻ ഓഫ് ബോത്ത് റിഗ്രഷൻ കോയഫിഷ്യൻസ് ആർ സെയിം. ഏതൊക്കെയായിരുന്നു റിഗ്രഷൻ കോയഫിഷ്യൻസ്? ബി എക്സ് വൈയും ബി വൈ എക്സും. അതായത് ബി എക്സ് വൈന്റെ സൈന് പോസിറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സിന്റെ സൈനും പോസിറ്റീവ് ആയിരിക്കും. ബി എക്സ് വൈന്റെ സൈന് നെഗറ്റീവ് ആണെങ്കിൽ, മൈനസ് ആണെങ്കിൽ ബി വൈ എക്സിന്റെ സൈനും മൈനസ് ആയിരിക്കും. ദ സൈൻ ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻസ് ആർ സെയിം ആസ് ദ സൈൻ ഓഫ് കോ വേരിയൻസ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഈ രണ്ട് വേരിയബിൾസിന്റെ കോ വേരിയൻസിന്റെ സൈനും എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. സോ ദ പ്രോഡക്റ്റ് ഓഫ് ദ റിഗ്രഷൻ കോഫിഷ്യൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് മക്കളെ ഇത്. അതായത് നമുക്ക് ബി എക്സ് വൈന്റെ വാല്യൂ ബി വൈ എക്സിന്റെ വാല്യൂ നൽകിയിട്ടുണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ ഈ രണ്ട് വാല്യൂസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് വണ്ണോ അല്ലെങ്കിൽ വണ്ണിനേക്കാൾ ചെറുതോ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. വണ്ണിനേക്കാൾ ഉയർന്നൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് ബി വൈ എക്സും ബി എക്സ് വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം തെറ്റാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. എപ്പോഴും മനസ്സിലാക്കുക, ബി വൈ എക്സ് അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, റിഗ്രഷൻ കോഎഫിഷ്യൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1 എന്ന് പറയുന്ന വാല്യൂവിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് ഒക്കെ തന്നിട്ട് ഇത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആവാൻ സാധ്യതയുള്ള വാല്യൂസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ 1 എന്നിപ്പോൾ 0.9 ആണ് കിട്ടുന്നത് വിചാരിച്ചോ. ഓഫ് കോഴ്സ് അതിനെന്ത് ചെയ്യാം, വാല്യൂസ് ആവാം, കാരണം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.9 ആണ്. അത് 1-നേക്കാൾ ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഇൻഡിവിജ്വലി ഇത് ഓരോന്നിൻ്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാവണം എന്നല്ല, ആ നൽകിയിട്ടുള്ള വാല്യൂസ് ബി വൈ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരും, ബി എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരും, ആ രണ്ട് വാല്യൂസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ. ഇപ്പോൾ 4×5=20, അതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. 20 എന്ന് പറയുന്നതാണ് 4×5 ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ 20 എന്ന് പറയുന്ന വാല്യൂ പോലെ നമുക്ക് കിട്ടുന്ന ഈ രണ്ട് വാല്യൂ, ഈ രണ്ട് ഫിഗേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. അത് നിർബന്ധമായൊരു പ്രോപ്പർട്ടിയാണ്. ഇഫ് 1 of the regression coefficients is greater than 1, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ബി വൈ എക്സോ അല്ലെങ്കിൽ ബി എക്സ് വൈയോ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ 1-നേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് മറ്റേ വേരിയബിളിൻ്റെ, ഇപ്പോൾ ബി വൈ എക്സിൻ്റെ വാല്യൂ 1-നേക്കാൾ ഉയർന്നൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി എക്സ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാൾ താഴ്ന്ന ഒരു വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ബി എക്സ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാൾ ഉയർന്നൊരു വാല്യൂ ആണെങ്കിൽ ബി വൈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാൾ താഴ്ന്ന ഒരു വാല്യൂ ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കണം. രണ്ടും കൂടി എന്താവില്ല, 1-നേക്കാൾ ഉയർന്നൊരു വാല്യൂ ആകില്ല. പക്ഷേ രണ്ടിന് എന്താവാൻ പറ്റും, 1-നേക്കാൾ താഴ്ന്നൊരു വാല്യൂ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ട് വാല്യൂ അതായത് ബി വൈ എക്സിനും ബി എക്സ് വൈക്കും 1-നേക്കാൾ ചെറിയൊരു വാല്യൂ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ഒരിക്കലും ബി വൈ എക്സിനും ബി എക്സ് വൈനും കൂടി 1-നേക്കാൾ ഉയർന്നൊരു വാല്യൂ ആവാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബി വൈ എക്സ് 1-നേക്കാൾ ഉയർന്ന വാല്യൂ ആയിരിക്കും, അപ്പോൾ ബി എക്സ് വൈ അതിനേക്കാൾ താഴ്ന്ന ഒന്നായിരിക്കും. ഒന്നെങ്കിൽ ബി എക്സ് വൈ 1-നേക്കാൾ ഉയർന്നൊരു വാല്യൂ ആയിരിക്കും, അപ്പോൾ ബി വൈ എക്സ് 1-നേക്കാൾ താഴ്ന്നൊരു വാല്യൂ ആയിരിക്കും. ഇഫ് 1 of the regression coefficient ഈസ് ഗ്രേറ്റർ ദാൻ 1, ദെൻ ദ അതർ മസ്റ്റ് ബി ലെസ് ദാൻ 1. ബോത്ത് ഓഫ് ദം ക്യാൻ ബി ലെസ് ദാൻ 1 ഓർ സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ദാറ്റ് ഈസ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, കോറിലേഷൻ കോയഫിഷ്യൻറ്റ് ഈസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് ദ റിഗ്രഷൻ കോയഫിഷ്യൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പ്രോബ്ലം ഒക്കെ വരും കേട്ടോ, മസ്റ്റായിട്ട് വരും ഈ പ്രോബ്ലം. ഈ ഇക്വേഷൻ നിങ്ങൾ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം തന്നെ അങ്ങ് പകർത്തിക്കോളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബി വൈ എക്സിൻ്റെയും ബി എക്സ് വൈൻ്റെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരും, റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് നിങ്ങളോട് പറയും കോറിലേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അതായത് കോറിലേഷനും റിഗ്രഷനും രണ്ട് കോറിലേഷൻ കോയഫിഷ്യൻറ്റും റിഗ്രഷൻ കോയഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. ഇതും തിയറി ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കോറിലേഷൻ കോയഫിഷ്യൻറ്റ് ഈസ് ദ ഡാഷ് ഓഫ് ദ റിഗ്രഷൻ കോയഫിഷ്യൻറ്റ്. കോറിലേഷൻ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോയഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ 6. 6 എന്ന് പറയുന്നത് എന്താണ്? ഈ റിഗ്രഷൻ കോയഫിഷ്യൻസിന്റെ ജിയോമെട്രിക് മീൻ. ഈ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഇവർ ജിയോമെട്രിക് മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിയോമെട്രിക് മീൻ റിഗ്രഷൻ കോയഫിഷ്യൻസ് ആയിട്ടുള്ള ബി വൈ എക്സിന്റെയും ബി എക്സ് വൈന്റെയും സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ജിയോമെട്രിക് മീൻ ആണ് എന്ത്? കോറിലേഷൻ കോയഫിഷ്യൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. തിയറി ആയിട്ടും ചോദിക്കാൻ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിൽ ഇങ്ങനത്തെ ഇക്വേഷൻസ് തന്നിട്ട് നിങ്ങളോട് പറയും ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറയാൻ പറ്റും അത് ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണെന്ന്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇതിപ്പോ നേരെ തിരിച്ച് ഇപ്പൊ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ബി എക്സ് ഇപ്പൊ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണല്ലോ, അതിന് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് ഇട്ടാലും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസമൊന്നും വരത്തില്ല.
അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ തിയറി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതേ അളവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം വരുന്നതാണ്, നിങ്ങൾക്ക് കോറിലേഷൻ്റെ വാല്യൂ തരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തരും. ഇതാണ് കേട്ടോ സിഗ്മ, സിഗ്മ എന്നാണ് ഈ മോളിൽ ഇങ്ങനെ ആറ് ഇങ്ങനെ തിരിച്ചിട്ടിട്ടുള്ള ഈ ഒരു വാല്യൂ വിളിക്കുക. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കോറിലേഷൻ കോഫിഷ്യന്റ് തരും, വൈയിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരും, എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നിങ്ങളോട് പറയും ഏതെങ്കിലും ഒരു റിഗ്രഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ. സോ ഡി വൈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആർ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ്. ഡി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ. അത് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഡി വൈ എക്സ് എന്നല്ല പറയുന്നത്, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് വൈയു എക്സിലും വൈ ആണ് ആദ്യം പറയുന്നത്. അപ്പൊ ആ വൈ എടുത്ത് മുകളിലിടുക സിഗ്മ വൈ, പിന്നെയല്ലേ എക്സ് പറയുന്നത്, അത് താഴോട്ട് വരട്ടെ. അതേപോലെ ഇവിടെ നോക്കിക്കേ ഡി എക്സ് വൈ എന്നല്ലേ പറയുന്നത്, അപ്പൊ ആദ്യം എക്സ് മുകളിലേക്ക് വരട്ടെ, വൈ താഴോട്ട് പോട്ടെ. ആറ് എന്തായാലും കോമൺ ആയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പൊസിഷനിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബി വൈ എക്സ് കാണാന് സിഗ്മ വൈ ആണ് ന്യൂമറേറ്റർ ആവേണ്ടത്, ബി വൈ ബി എക്സ് വൈ കാണാന് സിഗ്മ എക്സ് ആണ് ന്യൂമറേറ്റർ ആവേണ്ടത്. ക്ലിയർ? അപ്പൊ ഈ ഇക്വേഷൻ വളരെ മസ്റ്റായിട്ട് പഠിച്ചോളാം, പരീക്ഷയ്ക്ക് എന്തായാലും നല്ല സാധ്യതയുണ്ട്. ഓക്കെ, റെഡി അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ബി വൈ എക്സ് എന്താവില്ല ഒരിക്കലും ബി എക്സ് വൈന് ഈക്വൽ ആവില്ല, രണ്ടും തുല്യമാവത്തില്ല. ആൻഡ് ഇഫ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് വൈ മൈന വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, ദെൻ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. ഇഫ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി, ദെൻ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. അത് ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. വൺ ഓഫ് ദ മോസ്റ്റ് 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 ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഒന്നും പറയാനില്ല, ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ പറഞ്ഞു തരണം എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഈ ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ, മനസ്സിലാക്കി പഠിക്കണേ. ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോറിലേഷൻ കോഫിഷ്യൻറ്റ് ഇസ് ദ ഡാഷ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻറ്റ്. കോറിലേഷൻ കോഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിഗ്രഷൻ കോഫിഷ്യൻറ്റിന്റെ ജിയോമെട്രിക് മീൻ ആണ്. ഞാനിപ്പോ ഇപ്പോൾ കാണിച്ചു തന്നായിരുന്നു, അതായത് ഇതന്നെ റിഗ്രഷൻ കോഫിഷ്യൻസിന്റെ ജിയോമെട്രിക് മീൻ ആണ് എന്ത്, കോറിലേഷൻ കോഫിഷ്യൻറ്റ്. അപ്പൊ ആ ജിയോമെട്രിക് മീൻ ചിലപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ, അപ്പം അതിന്ന് എടുത്ത് കറക്റ്റ് ആയിട്ട് എഴുതണം. പിന്നെ രണ്ടാമത്തെ, ഇഫ് ദ വാല്യൂ ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻറ്റ് ഇസ് സീറോ, ദെൻ ദ ടു റിഗ്രഷൻ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് റിഗ്രഷൻ ലൈൻ കോഫിഷ്യൻ്റ് ആയ ബി എക്സ് വൈനെയും ബി എക്സ് വൈനെയും വാല്യൂ സീറോ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ടു റിഗ്രഷൻ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിട്ടായിരിക്കും ഉണ്ടാവുക രണ്ടും കൂടി. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ദെൻ റിഗ്രഷൻ അനാലിസിസ് ഇസ് ദ മെഷർ ഓഫ് ഡാഷ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് വേരിയബിൾസിന്റെ ഇടയിലുള്ള എന്താണ് റിഗ്രഷൻ ലൈൻ മെഷർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഏതുതരം റിലേഷൻഷിപ്പാണ് ഈ വേരിയബിൾസിന്റെ ഇടയിലുള്ളത്, അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ ഒരു സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്നത്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇഫ് ദ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ബി വൈ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ, ഒരു റിഗ്രഷൻ കോഫിഷ്യൻ്റ് വണ്ണിനേക്കാൾ വലുതാണെങ്കിൽ ദെൻ ബി എക്സ് വൈ മറ്റേ റിഗ്രഷൻ കോഫിഷ്യൻ്റ് എന്തായിരിക്കും, അത് ലെസ് ദാൻ വൺ ആയിരിക്കും. അത് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്താ പറയുക, കൂടുതലാണെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ മറ്റൊന്നിനേക്കാൾ കുറവായിരിക്കും. അടുത്തതൊരു മാത്സ് ഫോളോയിങ് ആണ്, ഞാൻ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്, ഇത് ശരിയായിട്ടുള്ളതല്ല, ഇത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓ ആദ്യം പറയാം, ഇനി നമ്മളിതിനെ ശരിയാക്കുകയാണ് വേണ്ടത്. ഓക്കെ റെഡി? സോ ഇതിനെ ശരിയാക്കുന്ന സമയത്ത് നമുക്ക് ചില വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ബി എക്സ് വൈൻ്റെ വാല്യൂ 2 തന്നിട്ടുണ്ട്, ബി വൈ എക്സിന്റെ വാല്യൂ 1/2 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താണ് ഓരോന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബി വൈ എക്സിന്റെ വാല്യൂം ബി എക്സ് വൈന്റെ വാല്യൂം തന്നിരുന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എങ്ങനെയാണ് ആറ് കണ്ടുപിടിക്കാൻ, നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഏതാണ് ആർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്, സ്ക്വയർ റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ചെയ്താൽ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഒന്നാമത്തത് എന്താണ് ആർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അതായത് സ്ക്വയർ റൂട്ട് ഓഫ്
ടു ഇൻറ്റു വൺ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വണ്ണ് കിട്ടും. അപ്പൊ ഇതാണ് എന്റെ റൈറ്റ് ആൻസർ. ബി എക്സ് വൈ രണ്ടും ബി വൈ എക്സ് വൺ ബൈ ടു ആയി കഴിഞ്ഞാൽ ആറിന്റെ വാല്യൂ എന്താണ്? വണ്ണായിരിക്കും. ഓക്കെ, റെഡി? അതെങ്ങനെയാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻറ്റു വൺ ബൈ ടു ചെയ്താൽ മതി. ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻറ്റു വൺ ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് വണ്ണ്. വൺ ബൈ ടുവിന്റെ വാല്യൂ എത്രയാ? വൺ ബൈ ടുവിന് രണ്ടുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വണ്ണ് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണ് എന്ന് പറഞ്ഞാൽ വണ്ണ് തന്നെയല്ലേ? അപ്പൊ അത് കിട്ടും, കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ? അടുത്തത് ബി എക്സ് വൈന്റെ വാല്യൂ വൺ ബൈ ഫോറും ബി വൈ എക്സിന്റെ വാല്യൂ മൈനസ് ഫോറും ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? അതും ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു മൈനസ് ഫോർ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ ആയിരിക്കും. അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, രണ്ടാമത്തേന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പിന്നെ ആർ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവും ബി എക്സ് വൈന്റെ വാല്യൂ വൺ ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ പഠിച്ചത് ഉണ്ടായിരുന്നുള്ളൂ എന്താണ്, ബി എക്സ് വൈയും ആറും ബി വൈ എക്സും ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ബി വൈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്, റൈറ്റ്? സോ ആറിന്റെ വാല്യൂ സീറോ പോയിന്റ് ഫൈവ്, ബി എക്സ് വൈന്റെ വാല്യൂ വൺ ആണെങ്കിൽ ബി വൈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ആയിരിക്കും. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറിന്റെ വാല്യൂ സീറോ പോയിന്റ് ഫൈവ് കിട്ടുക. സോ ദി റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, മൂന്നാമത്തതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. പിന്നെ അവസാനം ആർ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ്, ബി എക്സ് വൈന്റെ ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ബി വൈ എക്സ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് ആയിരിക്കും ഉണ്ടാവുക. സോ അത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, റെഡി അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ദ കോറിലേഷൻ കോയഫിഷ്യൻറ്റ് ആർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ആണോ നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? അല്ലല്ലോ. എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ റൂട്ട് ഇല്ല, അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഫോൾസ് ആണ്. അടുത്തത് ബി വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ ആർ ഓഫ് സെയിം സൈൻ, ബി വൈ എക്സും ബി എക്സ് വൈയും സെയിം സൈൻ ആയിരിക്കും. ബി വൈ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈ നെഗറ്റീവ് ആയിരിക്കും, ബി വൈ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈയും പോസിറ്റീവ് ആയിരിക്കും, സെയിം സൈൻ ആണ്, ശരിയാണ്. അടുത്തത് ദ സൈൻ ഓഫ് ആർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബി വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ. യെസ്, അത് ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ വേറെ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ടു റിഗ്രഷൻ ലൈൻ ഇന്റർസെക്ട് അറ്റ് ഡാഷ് എക്സ് ബാർ ആൻഡ് വൈ ബാർ, ഈ രണ്ട് പോയിന്റിലാണ് രണ്ട് റിഗ്രഷൻ ലൈൻസ് എന്ത് ചെയ്യുക? കൂട്ടിമുട്ട. അത് വളരെ വളരെ ശരിയാണ്, ഇത് നന്നായി മനസ്സിലൊന്ന് വെച്ചേ കിട്ടും. അടുത്തത്, അതായത് ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ രണ്ട് റിഗ്രഷൻ ലൈൻസും കൂട്ടിമുട്ടുന്ന, അതിനെയാണ് ഇന്റർസെക്ട് ചെയ്യാന്ന് പറയാം. ആ കൂട്ടിമുട്ടുന്ന എവിടെ വെച്ചിട്ടായിരിക്കും? അത് എക്സ് ബാർ ആൻഡ് വൈ ബാർ എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കൂട്ടിമുട്ടുന്നത്. ഇത് രണ്ട് റിഗ്രഷൻ ലൈൻസ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും, എക്സ് ബാർ വൈ ബാർ എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ബി വൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ദെൻ ബി എക്സ് വൈ ഈസ് ലെസ് ദാൻ വൺ, ബി വൈ എക്സ് ഒന്നിൽ കൂടുതലാണെങ്കിൽ ബി എക്സ് വൈ ഒന്നിൽ കുറവായിരിക്കും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനൊരു വൺ മാർക്ക് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചതാണ്. ഇനി നമുക്ക് റിയൽ എന്താ പറയുക പ്രോബ്ലംസിലേക്ക് കടക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഈസി ഈസി പ്രോബ്ലംസ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ലേറ്റായി പോയതാണ് കേട്ടോ, നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് വീഡിയോ, സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഡേറ്റ വേർ ഒപ്റ്റെയിൻഡ് ഓൺ സ്റ്റഡി ഓഫ് പ്രൈസ് എക്സ് ആൻഡ് സപ്ലൈ വൈ ഓഫ് 10 items. അത് നമുക്ക് എക്സ് വാല്യൂ, അതായത് എക്സിനെന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ആണ്, അതുപോലെ സപ്ലൈനെ നമ്മൾ വൈ ആയിട്ടാണ് എടുക്കുന്നത്, 10 items. അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 544, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 244, ആൻഡ് ഈ വൈ എക്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. റിഗ്രഷൻ കോഫിഷ്യന്റ് വൈ ഓൺ എക്സ് തന്നിട്ടുണ്ട് 0.37, ആൻഡ് വാട്ട് വിൽ ബി ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് 35 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ സപ്ലൈ, സപ്ലൈ എന്താണ്? വൈ ആണ്. വൈന്റെ വാല്യൂ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. എപ്പോ പ്രൈസ് എക്സിന്റെ വാല്യൂ 35 ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിക്കുന്നത്. സോ ടു എസ്റ്റിമേറ്റ് ദ സപ്ലൈ വൈ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് വി യൂസ് ദ റിഗ്രഷൻ ലൈൻ ഓഫ്
റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. കാരണം ഇവിടെ വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സപ്ലൈ കണ്ടുപിടിക്കണം ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ദാറ്റ് ഈസ് 35. അപ്പോൾ വൈ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ പ്രോബ്ലം വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം എന്ത്, നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് വൈ ആണ്, അതുകൊണ്ട് തന്നെ വൈ ഓൺ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ വി ആർ ഗിവൺ ദാറ്റ്, എന്തൊക്കെ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, ഡി വൈ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്ന് തന്നിട്ടുണ്ട്. എന്ന് എത്രയാണ്, 10. സോ ദരിക്ക് 10 അവിടെ തന്നിട്ടുണ്ടല്ലോ, 10 ഐറ്റംസ് ആണ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി എന്ന് നമ്മൾ നോക്കേണ്ടത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് അങ്ങോട്ടേക്ക് എഴുതുക. എന്താണ് വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ? വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പം നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കണം, വൈ ബാർ കണ്ടുപിടിക്കണം, ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ നല്ല സുഖസുന്ദരമായിട്ട് പഠിച്ചിട്ടുണ്ട്. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. സിഗ്മ എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 544, എന്ന് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 10. സോ 544 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 54.4. അതുപോലെ തന്നെ വൈ ബാറും കണ്ടുപിടിക്കുക. സിഗ്മ വൈ ഡിവൈഡ് ബൈ എന്ന്, സിഗ്മ വൈ 244 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ 10, 24.4 ആണ് എന്ത്, നമ്മുടെ വൈ ബാർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നൗ ദ റിഗ്രഷൻ ഇക്വേഷൻ ബിക്കംസ് എന്താണ്, വൈ മൈനസ് വൈ ബാറിന്റെ സ്ഥാനത്ത് വൈ ബാറിന് കിട്ടിയ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 24.4 = എന്താണ്, നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബി എക്സ് വൈന്റെ അതുപോലെ ബി വൈ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ബി വൈ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0.37. വൈ ഓൺ എക്സ് ആയതുകൊണ്ട് തന്നെ വൈ ഓൺ എക്സ് ആണ്, ബി വൈ എക്സ് ആണ്. സോ ബി വൈ എക്സിന്റെ വാല്യൂ 0.37 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, 54.4. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 35, ഇവിടെയാണ് നമ്മൾ ഗെയിം മാറുന്നത്. ദ ഗെയിം ചേഞ്ചർ ഈസ് ഹിയർ. നമുക്ക് എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ കാണുന്ന എക്സ് ഉണ്ടല്ലോ, ഈ എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 35 ആയാൽ, അതായത് പ്രൈസ് 35 ആയാൽ വൈ എത്രയെന്നാണ് ചോദിക്കുന്നത്. വൈന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ എക്സിന്റെ പൊസിഷനിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? നമ്മൾ 35 എന്നിട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? വൈ മൈനസ് 24.4 ഇസ് ഈക്വൽ ടു 0.37 എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എക്സിന്റെ പൊസിഷനിൽ 35 ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ അതാണ് ചോദിക്കുന്നത്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇഫ് പ്രൈസ് ഇസ് ഈക്വൽ ടു 35, അപ്പൊ 35 ഇട്ട് കൊടുത്തു, മൈനസ് 54.4. അപ്പൊ എന്താവും വൈ മൈനസ് എന്നുള്ളത്? എന്താവും വൈ ഈസ് ഈക്വൽ ടു ഈ 0.37 ഇങ്ങോട്ടൊക്കെ എടുക്കുക, 0.37 ഇൻറ്റു 19.4. അപ്പൊ നിങ്ങൾ നോക്കി 19.4 ഒക്കെ അത് പേടുന്നാ വന്നത്. അതായത് 35 മൈനസ് 54.4 ആണ് എന്ത്, 19.4 എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് നല്ല രീതിയിൽ മനസ്സിലായി. 19.4 പ്ലസ് 24.4, ക്ലിയർ. സോ ഇനി നമ്മൾ എങ്ങനെ വരും? വൈ ഇസ് ഈക്വൽ ടു 0.37 ഇൻറ്റു 19.4 പ്ലസ് 24.4 ഇസ് ഈക്വൽ ടു 17.222. സോ വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു 35, പ്രൈസ് 35 ആകുമ്പോൾ എന്താണ് സപ്ലൈ എന്ന് പറയുന്നത്? 17.222 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, എക്സിന്റെ പൊസിഷനിൽ 35 ഇട്ടു, അത്രേ ഉള്ളൂ. 35 നിന്ന് 54.4 പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു. സോ പ്ലസ് നമ്മൾ അതിന്റെ വാല്യൂസ് ചെയ്തു തന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നന്നായി മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇടക്കിടക്ക് ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് സിഗ്മ എക്സ് ഇസ് ഈക്വൾ ടു 900, വൈ ഇസ് ഈക്വൾ ടു 700, സിഗ്മ വൈ ആണ്, ആൻഡ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇസ് ഈക്വൾ ടു 6,360, സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ ഇസ് ഈക്വൾ ടു 2,860, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൾ ടു 3,900, ആൻഡ് എൻ ഇസ് ഈക്വൾ ടു 10. ഒപ്റ്റെയിൻ ദ റിഗ്രഷൻ ഇക്വേഷൻ്റെ ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. സോ ഇത്രയും ഫിഗേഴ്സ് തന്നിട്ട് നമ്മളോട് റിഗ്രഷൻ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവരും തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ സൊല്യൂഷൻ എന്താണ്? ഫോർ കൺസ്ട്രക്ടിങ് ദ റിഗ്രഷൻ ഇക്വേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഫോളോയിങ്. എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ് ബാറും കാണണം, വൈ ബാറും കാണണം. എക്സ് ബാർ കാണാൻ വളരെ എളുപ്പമാണ്. സിഗ്മ എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എന്ന് ചെയ്ത മാത്രം മതി. ദാറ്റ് ഈസ് 900 ഡിവൈഡഡ് ബൈ 1090. വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ. ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ള കേട്ടോ, അതൊന്നും ഞാൻ സെപ്പറേറ്റ് പറയല്ലേ. 900 700 ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 700 ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 70. ക്ലിയർ. ഇനി ബി വൈ എക്സ് കാണാം. ബി വൈ എക്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ്
അറ്റത്ത് ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്, ദാറ്റ് വിൽ ബി 1/n/ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻ ടു വൈ മൈനസ് വൈ ബാർ ഹോൾ ഡിവൈഡ് ബൈ 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ. എന്നിട്ട് ജസ്റ്റ് ആ വാല്യൂസ് എടുക്കുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/n എന്ന് വെച്ചാൽ ഈ വാല്യൂ ഡിവൈഡ് ബൈ 10 ആണ്. ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നതാണ് കേട്ടോ, ദാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ 3900 എടുക്കുന്നു, ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. പിന്നെ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 6360 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു, 0.61 ഇടുന്നു. സോ ബി വൈ എക്സ് കിട്ടി. അടുത്തത് ബി എക്സ് വൈ ഇതേപോലെ തന്നെ, എന്താണ് ജസ്റ്റ് എന്താണ് ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എടുത്തതിന് വരെ ഇവിടെ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ എടുക്കുന്നതേ ഉള്ളൂ. സോ നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ 1.36 കിട്ടുന്നു. വളരെ വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ റിഗ്രഷൻ ലൈനിലോട്ട് വരുന്ന സമയത്ത് റിഗ്രഷൻ ഇക്വേഷനിലേക്ക് അത് ഇട്ട് കൊടുക്കണം. വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. സോ വൈ മൈനസ് വൈ ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്? 70 കണ്ടുപിടിച്ചത്, ഇവിടെ 70 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 70 അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നത്. സോ 70 ഇസ് ഈക്വൽ ടു ബി വൈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 0.61 ബി വൈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 0.61 അത് കണ്ടു. ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 90. സോ അത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു 0.61 ഇങ്ങോട്ട് എടുത്തു, 0.61 ഇൻ ടു എക്സ് എന്ന് പറഞ്ഞാൽ 0.61 എക്സ് തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇത് ജസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു, അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു, 15.1 കിട്ടുന്നു. സോ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ വിൽ ബി എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പം നമ്മൾ വൈ ഓൺ എക്സ് നോക്കിയപ്പോൾ തന്നെ എക്സ് ഓൺ വൈ കണ്ടാൽ മതി. അപ്പം എന്തായാലും എക്സ് മൈനസ് 90, എക്സ് ബാറിൻ്റെ പൊസിഷനിൽ 90 ഇട്ട് കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു ബി എക്സ് വൈൻ്റെ പൊസിഷനിൽ 1.36 ഇട്ട് കൊടുക്കുന്നു, വൈ മൈനസ് വൈ ബാറിൻ്റെ പൊസിഷനിൽ 70 ഇട്ട് കൊടുക്കുന്നു. സോ ദാറ്റ് വിൽ ബി എക്സ് ഇസ് ഈക്വൽ ടു 1.36 മൈനസ്, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, സോ ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു റിഗ്രഷൻ ലൈന വൈ ഓൺ എക്സിൻ്റെ ഒരു ആൻസർ കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ മീൻസ് ഓഫ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ 50 and 30 റെസ്പെക്റ്റീവ്ലി വിത്ത് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 5 and 2. അതായത് സ്റ്റാൻഡേർഡ് എക്സിൻ്റെയും വൈൻ്റെയും മീൻ വാല്യൂസ്, അതായത് എക്സ് ബാറും വൈ ബാറും തന്നിട്ടുണ്ട്. 50 എന്ന് പറഞ്ഞാൽ എക്സ് ബാറാണ്, വൈ ബാർ എന്ന് വെച്ചാൽ 30. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 5, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 2. ഒപ്റ്റെയിൻ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, അതായത് ബി എക്സ് വൈയും ബി വൈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തും കൂടി തന്നിട്ടുണ്ട്, അവരുടെ കോറിലേഷൻ കോഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.7 തന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നത്. സോ എക്സ് അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞ വാല്യൂസ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഭാഗത്തിന് എന്ത് ചെയ്യുക, എടുത്ത് അങ്ങോട്ടേക്ക് എഴുതുക. എങ്ങനെ വരും, എക്സ് ബാർ ഇസ് ഈക്വൽ ടു 50, വൈ ബാർ ഇസ് ഈക്വൽ ടു 30, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 5, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 2, ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 0.7 എന്ന് പറഞ്ഞ് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ദ റിഗ്രഷൻ കോഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഓൺ വൈ ഈസ് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്, ബി എക്സ് വൈ കാണാൻ ഞാൻ പറഞ്ഞില്ലേ, എക്സ് എടുത്തിട്ട് ഈ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക, വൈ അതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക, ആറ് പിന്നെ കോൺസ്റ്റൻ്റ് ആണ് രണ്ടിൽ. സോ ആ കോൺസ്റ്റൻ്റ് അല്ല, ആറ് ഇവിടെയാണ് വരിക, ആറ് പിന്നെ രണ്ട്, ബി എക്സ് വൈ ആണെങ്കിലും ബി എക്സ് വൈ ആണെങ്കിലും ആറിൻ്റെ പൊസിഷനിൽ മാറ്റമില്ല, ഈ എക്സിൻ്റെ വൈൻ്റെ പൊസിഷനിലാണ് മാറ്റം വരുന്നത്. സോ ബി എക്സ് വൈ കാണാൻ ആറ് ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ, അപ്പോൾ ആറ് എത്രയാ, 0.7. സോ 0.7 ഇൻറ്റു സിഗ്മ എക്സ് എത്രയാ, 5, ഡിവൈഡ് ബൈ സിഗ്മ വൈ എത്രയാ, 2. സോ 0.7 ഇൻറ്റു 5/2, ദാറ്റ് വിൽ ബി 1.75. അതാണ് എന്ത്, ബി എക്സ് വൈ. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ബാറിൻ്റെ വാല്യൂ 50 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. 50 ഇസ് ഈക്വൽ ടു ബി എക്സ് വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 1.75 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, വൈ ബാറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ് ഇസ് ഈക്വൽ ടു 1.75 മൈനസ്, ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി, 2.5 നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ടു ലൈൻസ് ഓഫ് റിഗ്രഷൻ
രണ്ട്, ഇതൊരു വേറെ തന്നെ ഒരു എന്താ പറയുക ഫാൻ ബേസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ പറയുന്നത്. അത്രയ്ക്ക് ടഫാണ്, വലിയ ടഫൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യണം, അങ്ങനെ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഇല്ല, നമ്മളൊന്ന് ഒരു ഒരു ഓളത്തിനങ്ങ് പോയാൽ മതി. ഭയങ്കര രസമാണ്, ഇതൊരു ഗെയിം കളിക്കണ പോലെ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നമുക്ക് രണ്ട് എന്താ വരും, രണ്ട് ഇക്വേഷൻ അങ്ങ് തരും, രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിലേതാ എക്സ് ഓൺ വൈ, ഇതിലേതാ വൈ ഓൺ എക്സ്. നമ്മളിത് നോക്കിയിട്ട് മറ്റേ മുഖശാസ്ത്രം മുഖലക്ഷണം നോക്കിയിട്ട് പറയുന്ന പോലെ ഇതിനെ നോക്കി കണ്ടുപിടിക്കണം, ഇതിലേതാണ് എക്സ് ഓൺ വൈ ഏതാണ് വൈ ഓൺ എക്സ് എന്ന് നമ്മളിത് നോക്കി കണ്ടുപിടിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നോക്കി ഒന്ന് കണ്ടുപിടിക്കണ്ട, അത് നമ്മുടെ കയ്യിലൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നെങ്കിൽ അത് എക്സ് ഓൺ വൈ ആണ്, എക്സ് ഓൺ വൈ അല്ലെങ്കിൽ ഇത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വൈ ഓൺ എക്സ് ആണ്. അങ്ങനെ ഒരു സുഖമുണ്ട്, നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ആദ്യത്തത് ഫോർ എക്സ് മൈനസ് ഫൈവ് ഐ പ്ലസ് 33 ഇസ് ഈക്വൽ 0 എന്ന് പറയുന്നത് ഞാൻ പറയാം അത് എക്സ് ഓൺ വൈ ആണെന്ന് ഞാൻ പറഞ്ഞാല് ഒരു സംഭവം ചെയ്യും, നമ്മൾ ഒരു സംഭവം ചെയ്ത് നോക്കിയിട്ട് ഇത് ഞാനും എക്സ് ഓൺ വൈ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഓട്ടോമാറ്റിക്കലി ഇന്ന് പിന്നെ ഇത് വൈ ഓൺ എക്സ് ആണ്. ഒന്നെങ്കിൽ എക്സ് ഓൺ വൈ ആയിരിക്കും അല്ലെങ്കിൽ വൈ ഓൺ എക്സ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്, വേറെ ചോദ്യമൊന്നും അതിൽ വരുന്നില്ല. സോ അതിനൊരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്കാണ് നമ്മളെനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ക്വസ്റ്റ്യന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളോട് പറയും ഇതിലേതാണ്, ഇത് ഏതൊക്കെ റിഗ്രഷൻ ലൈൻസ് ആണ് കണ്ടുപിടിക്കാൻ വരും. പിന്നെ ഒരു വാല് ഓരോരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും, ഫൈൻഡ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 10. അതായത് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് വി നീഡ് ടു പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് വൈ, അങ്ങനെ ഒരു പ്രെഡിക്ഷനും കൂടി നടത്താനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ട്രിക്കിലേക്ക് വരികയാണ്. ട്രിക്ക് വലിയ ട്രിക്കൊന്നും അല്ല, സിമ്പിൾ ട്രിക്കാണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ട്രിക്കാണ്. സൊല്യൂഷൻ ഇത്രയാണ്, വി ആർ ഗിവൺ ദാറ്റ് ദ റിഗ്രഷൻ ലൈൻ ആർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് റിഗ്രഷൻ ലൈൻ അങ്ങോട്ട് എടുത്തെഴുതുക. എന്നിട്ട് ലെറ്റ് എസ് അസ്യൂം ദാറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് വൺ വൈ ആൻഡ് റിഗ്രഷൻ ലൈൻ ഓഫ് അതർ വൺ ഈസ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. അതായത് നമ്മൾ ചുമ്മാ അങ്ങ് അസ്യൂം ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയത്തില്ല. ഓക്കെ, അസ്യൂം മീൻസ് എന്താ പറയാ, അസ്യൂം ചെയ്യാം, നമ്മൾ വിചാരിക്കുക എന്ത്, ഒന്നാമത്തത് റിഗ്രഷൻ ലൈൻ ഓഫ് ഏതാണ് എക്സ് ഓൺ വൈ ആയിട്ടും രണ്ടാമത്തത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആയിട്ടും ചുമ്മാ വിചാരിക്കുക, വിചാരിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണമല്ലോ, അങ്ങോട്ട് വിചാരിക്കാം. വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പരിപാടികളുണ്ട്. Now, equation 1 becomes, equation 1 എന്ന് നമ്മളിന്ന് എന്താ പറയുക തട്ട് പൊളിപ്പനാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. റിഗ്രഷൻ ലൈൻ, ഇപ്പോൾ റിഗ്രഷൻ ലൈൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള റിഗ്രഷൻ ലൈനെ നമ്മളൊന്ന് മാറ്റാൻ പോവാം. ഫോർ എക്സ് മൈനസ് ഫൈവ് ഐ പ്ലസ് 33 = 0 എന്ന് പറയുന്ന റിഗ്രഷൻ ലൈനെ നമ്മളൊന്ന് മാറ്റി വേറെ രീതിയിലേക്കാക്കാൻ പോവാണ്. ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ഐ മൈനസ് 33 എന്നാവും, കാരണം ആ 0 കട്ടായി പോകുമ്പോൾ എന്താവും, പ്ലസ് 33 മൈനസ് 33 ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും, 5/4. അതായത് എക്സ് മാത്രം എഴുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇടും, എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 5/ എക്സിന്റെ കൂടെയുള്ള 4 നമ്മൾ ഈ 5y-ക്കും 33-ക്കും അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ എന്താവും, എക്സ് ഇസ് ഈക്വൽ ടു 5/4y എന്നാവും. ഈ 4 ആണ് കേട്ടോ, ഈ 4 ഓക്കെ, മൈനസ് 33/4, 4 രണ്ടിലേക്കും വരും, എക്സിന്റെ കൂടെയുള്ള 4 രണ്ടിന്റെയും ഡിനോമിനേറ്റർ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സോ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു, അപ്പൊ എന്താവും, ഇതാണ് അപ്പം നമ്മുടെ ബി എക്സ് വൈ. ഇങ്ങനെയാണ് കേട്ടോ ബി എക്സ് വൈനെ കണ്ടുപിടിക്കാം, അതായത് വൈന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ കണ്ടു, 5/4 ഇതാണ് നമ്മുടെ ബി എക്സ് വൈ ആകും. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 5y മൈനസ് 33 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5y/4 മൈനസ് 33/4 ഇങ്ങനെയാണ്. അപ്പൊ ഈ വൈന്റെ കൂടെ നിൽക്കുന്ന ഈ 5/4 അല്ലേ, ഇതാണ് നമ്മുടെ എന്ത്, ഇതാണ് നമ്മുടെ ബി എക്സ് വൈ. ഒന്നാമത്തെ റിഗ്രഷൻ കോയഫിഷ്യന്റ് കിട്ടി, നമ്മൾ അസ്യൂം ചെയ്തത് നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ 2, ഇക്വേഷൻ 2 എന്താകും, ഇക്വേഷൻ 2 എങ്ങനെയിരിക്കുന്നു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. അതായത് 20x-9y-107 = 0 എന്നാണ്. അതെന്തായി മാറുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, 9y = 20x-107 വിൽ ബി എന്താണെന്ന് വെച്ചാൽ വൈ. അതായത് നേരത്തെ നമ്മൾ ഈ എക്സിന്റെ കൂടെയുള്ള 4 എല്ലാവർക്കും കൊടുത്ത പോലെ വൈ അങ്ങനെ തന്നെ ഇട്ടിട്ട് വൈ ഇസ് ഈക്വൽ ടു 20/9. ഈ 9 എങ്ങോട്ട് വരും, ഈ 20 താഴോട്ടും 107 താഴോട്ടും പോകും. വൈ ഇസ് ഈക്വൽ ടു
20/9 x - 107/9 എന്നാണ്. ക്ലിയർ? അപ്പൊ ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന ഈ 20/9 ഇല്ലേ, അതാണ് നമ്മുടെ എന്ത്, ഡിവൈ എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബി എക്സ് വൈയും കിട്ടി, ബി വൈ എക്സും കിട്ടി, ബി എക്സ് വൈയും കിട്ടി, ബി വൈ എക്സും കിട്ടി. ഇനിയാണ് ടാസ്ക്, ഇനി നമ്മൾ ഈ അസ്യൂം ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഈ ബി എക്സ് വൈയും ഈ ബി വൈ എക്സും കൂടി നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, നമ്മൾ ഗുണിക്കും. ഇപ്പൊ ഗുണിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതായത് ഇവിടെ ഇപ്പൊ ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്താ, 5/4 ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ 20/9 ആണ്. അപ്പൊ 5/4 × 20/9 ചെയ്യുമ്പോൾ നമുക്ക് 25/9 കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന വാല്യൂവിനേക്കാളും ഉയർന്നൊരു വാല്യൂ ആണ്. 1 എന്ന വാല്യൂവിനേക്കാൾ ഉയർന്നൊരു വാല്യൂ ആണ് ബി എക്സ് വൈയും ബി എക്സ് ബി വൈ എക്സും കൂടി ഗുണിച്ചിട്ട് കിട്ടുന്നതെങ്കിൽ വിച്ച് മീൻസ് അവർ അസംഷൻ ഈസ് റോങ്. നമുക്ക് എപ്പോഴും 1 തുല്യമോ അല്ലെങ്കിൽ 1 ചെറിയൊരു വാല്യൂ ആയിരിക്കണം ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ കിട്ടേണ്ടത്. സോ അങ്ങനെ അല്ല കിട്ടുന്നതെങ്കിൽ നമ്മുടെ അസംഷൻ റോങ് ആണ്. സോ ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് നേരെ തിരിയും. അതായത് നമ്മളിവിടെ ഈ എടുത്തിരിക്കുന്ന 4x - 5y + 33 എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത് എന്താണ്, എക്സ് ഓൺ വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതെന്തായി മാറും, അത് വൈ ഓൺ എക്സ് ആണ്. അതായത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് എന്ത്, 4x - 5y + 33. അതുപോലെ ഇതെന്തായിട്ടായിരുന്നു എടുത്തിരുന്നത്, നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആയിട്ടായിരുന്നു എടുത്തിരുന്നത്, നേരെ തിരിഞ്ഞെന്താവും, എക്സ് ഓൺ വൈ ആകും. ഇങ്ങനെ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈൻസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു, ഇക്വേഷനിൽ നിന്ന് അതിനെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സിൻ്റെ വാല്യൂ x = 5/4y - 33/4 അതായത് ഈ കൂടെ നിൽക്കുന്ന എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഭവത്തിന് രണ്ടെണ്ണത്തിനെ ഡിനോമിനേറ്ററാക്കി കൊടുത്തിട്ട് ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടും കൂടി അങ്ങ് ഗുണിക്കുന്നു. ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 കൂടുതലാണെങ്കിൽ നമ്മളുടെ അസംഷൻ റോങ് ആണ്. ഇനി അങ്ങനെയല്ല, 1 തുല്യമോ 1 കുറവാണെങ്കിൽ നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്. അപ്പോൾ അസംഷൻ റോങ് ആണെങ്കിൽ ഇപ്പം എന്താണോ നിലവിൽ എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അങ്ങ് ശരിയായിക്കോളും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു വാല്യൂ കൂടി ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? എക്സിൻ്റെ വാല്യൂ 10 എന്താവെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എക്സിൻ്റെ പൊസിഷനിൽ എന്തിട്ട് കൊടുക്കുക, എക്സിൻ്റെ പൊസിഷനിൽ 10 ഇട്ട് കൊടുക്കുക. അപ്പം എന്താ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നല്ലോ, അതായത് 4x - 5y + 33 ഇതല്ലേ സംഭവം. അപ്പം എക്സിൻ്റെ വാല്യൂ 10 വൈൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്തൊരു ഇതെടുത്താൽ ഈ ആ ഇക്വേഷനിലേക്ക് എക്സിൻ്റെ പൊസിഷനിൽ 10 ഇട്ട് കൊടുക്കുക. 4 × 10 - 5y + 33 = 0 എന്താവും, 5y = 40 + 33 = 73 എന്നാവും. That will be, ഒന്നുമില്ല, എക്സിന്റെ പൊസിഷനിൽ എന്തിട്ട് കൊടുത്തു, 10 ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ 4 × 10 അറിയാലോ, 40. ആ രീതിയിൽ ജസ്റ്റ് അതാവുന്നു എന്നുള്ളത്, വേറെ വ്യത്യാസം ഒന്നും വന്നില്ല. 5 - 5y ഇങ്ങോട്ട് വന്നപ്പോ +5y = 40 + 33. 40 + 33 എത്രയാ, ദാറ്റ് വിൽ ബി 73. ഓക്കെ, സോ 5y = 40 + 33 = 73. സോ y = 73/5. ഈ 5 ഉണ്ടല്ലോ, ഈ 5 അത് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു സൈൻ ഇങ്ങോട്ട് പോയപ്പോൾ ഡിവിഷൻ ആയതാണ്, 14.6. അപ്പോൾ വൈൻ്റെ വാല്യൂ 14.6. അതായത് എക്സ് 10 എക്സിൻ്റെ വാല്യൂ 10 വൈൻ്റെ വാല്യൂ എന്താകും, വൈൻ്റെ വാല്യൂ വിൽ ബി 14.6. റൈറ്റ്? ഓക്കെ, പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ 10 observations ഓൺ പ്രൈസ് എക്സ് ആൻഡ് സപ്ലൈ വൈ ദ ഫോളോയിങ് ഡേറ്റ വെർ ഒപ്റ്റെയിൻഡ്. അതായത് 10 observations ഉണ്ട്, അതിൽ പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ സപ്ലൈ തന്നിട്ടുണ്ട്, വൈ ഫോളോയിങ് ഡേറ്റ വെർ ഒപ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു, നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, വാല്യൂസ് ഒന്ന് ഡിഫറെൻ്റ് ആയെന്നേ ഉള്ളൂ. അതായത് സിഗ്മ എക്സിൻ്റെ വാല്യൂ, സിഗ്മ വൈൻ്റെ വാല്യൂ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിക്കുന്നത്, സൊല്യൂഷൻ ടു കൺസ്ട്രക്ട് ദ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു, അല്ല ക്വസ്റ്റ്യൻ ഇതാ കേട്ടോ, ഒബ്ടെയിൻ ദ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ, അതായത് x - x̄ = bxy - y - ȳ എന്നുള്ള ആ ഒരു സംഭവം സെറ്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് എന്താണ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്ന് ഇത്രയും സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിതാ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് x̄ = σx / n, ȳ = σy / n,
നമ്മൾ ചെയ്യാം ബി എക്സ് വൈ കാണാൻ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു, ഞാൻ പിന്നെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം അവസാനം നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻ ടു വൈ മൈനസ് വൈ ബാർ എന്നുള്ളതിലേക്ക് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 0.92 എന്ന് പറയുന്ന ബി എക്സ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബി എക്സ് വൈയുടെ പൊസിഷനിൽ അത് ഇട്ട് കൊടുത്ത് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ ഞാൻ അസ്യൂം ചെയ്യുന്ന രീതിയിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് അസംഷൻ്റെ ബേസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്, എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇതിൽ ഏതാണ് നമ്മളോട് എന്താ പറയുക, എന്താ പ്രൈസ് എക്സും അതേപോലെ ഡിമാൻഡും തന്നിട്ടുണ്ട്. ടു റിഗ്രഷൻ ലൈന്, അതായതൊക്കെ റിഗ്രഷൻ ലൈനാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് ആവറേജ് പ്രൈസ് ആൻഡ് ആവറേജ് ഡിമാൻഡ്, അതായത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നേരത്തെ സെയിം സംഭവം, അതായത് ആദ്യത്തെ ഇക്വേഷൻ എടുക്കണു, അത് വണ്ണാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ടു ആണ്. എന്നിട്ട് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുകയാണ്, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് വൺ ഈസ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആൻഡ് അതർ വൺ ഈസ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ എങ്ങനെയായിരുന്നു, അത് നമ്മൾ ചെയ്തു, ദാറ്റ് വിൽ ബി ടു വൈ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ വൈ ഓൺ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ടു വൈ ഇസ് ഈക്വൽ ടു വൈ ഓൺ എക്സ് ആയതുകൊണ്ട് ടു വൈ ഇസ് ഈക്വൽ ടു 26 മൈനസ് 3 എക്സ്. ഈ കാണുന്ന ഇക്വേഷനാണ് കേട്ടോ വൈ ഓൺ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എവിടെയും വട്ടൊന്നും മനസ്സിലായി വരുന്നില്ലല്ലോ, കൊളായി. ഓക്കെ, സോ ടു വൈ ഇസ് ഈക്വൽ ടു 26 മൈനസ് 3 എക്സ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു മൈനസ് 3. ഈ സംഭവമാണ്, ഈ സംഭവമാണ് മാറിപ്പോരുത്, ഈ സംഭവം, കാരണം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, മൈനസ് 3 ഡിവൈഡ് ബൈ 2 എക്സ് പ്ലസ് ഈ സംഭവം 13. 26 ഡിവൈഡ് ബൈ 2 ചെയ്തതാണ് കേട്ടോ 13. ഓക്കെ, സോ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ഈ സംഭവം, ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ മൈനസ് 3 ഡിവൈഡ് ബൈ 2, അതാണ് എന്ത് ബി വൈ എക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർലി ഇക്വേഷൻ ടുവിനെ മാറ്റുന്നു. 6x is equal to 31 മൈനസ് വൈ ആവുന്നു. x is equal to മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 വൈ, അതായത് 1y എന്ന് പറയുന്നതാണ് എന്ത് വൈ തന്നെ. അപ്പം ജസ്റ്റ് അതിൻ്റെ കൂടെ ഒരു 1 മൈനസ് 1 ആക്കുന്നുള്ളൂ. മൈനസ് 1 ഇൻറ്റു വൈ എന്ന് വെച്ചാൽ മൈനസ് വൈ തന്നെയാണ്. സോ ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ തന്നെ കിട്ടുക. സോ മൈനസ് 1 ഡിവൈഡ് ബൈ 6, ഈ 6 ആണ് കേട്ടോ, ഈ 6 y പ്ലസ് 31 ഡിവൈഡ് ബൈ 6. അപ്പോൾ വൈൻ്റെ കൂടെ നിൽക്കുന്ന ഇതാണ് നമ്മുടെ ബി എക്സ് വൈ, ദാറ്റ് ഇസ് മൈനസ് 1/6. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എക്സ് വൈയും ബി വൈ എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബി വൈ എക്സിൻ്റെ വാല്യൂ മൈനസ് 3/2, ബി എക്സ് വൈൻ്റെ വാല്യൂ 1/6, രണ്ടും കൂടി ഗുണിക്കുന്നു. അപ്പോൾ 1/4 ഇടുന്നു, അത് വണ്ണിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്, വെരി ഗുഡ്. സോ ആർ അസംഷൻ ഈസ് റൈറ്റ്. സോ ദ അബവ് വാല്യൂ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആർ നെഗറ്റീവ്. സോ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബി വൈ എക്സും ബി എക്സ് വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോറിലേഷൻ കാണാൻ ആ ബി വൈ എക്സും ബി എക്സ് വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ചെയ്തപ്പോരെ, 1/4 ചെയ്യുന്നു. അപ്അപ്പം നമുക്ക് 1/4 എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ ഇതാണ് 1/4, രണ്ടും കൂടി ഗുണിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്, 1/4 ആണ് അതിൻ്റെ ആൻസർ. സോ 1/4 സ്ക്വയർ റൂട്ട് എടുക്കുന്നത് ദാറ്റ് വിൽ ബി 1/2 പ്ലസ് ഓർ മൈനസ് 1/2, ദാറ്റ് വിൽ ബി അവർ കോറിലേഷൻ കോഎഫിഷ്യന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇതേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കാം, ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കള്ളം മടിയായി പോവും. അപ്പം നമ്മൾ സ്വയം ചെയ്തിട്ടൊക്കെ ഒന്ന് പഠിക്കണം. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളത് ചെയ്ത് നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെയാണ് ഇതിൽ ഏതാണ് റിഗ്രഷൻ ലൈന് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, റെഡി? വളരെ മസ്റ്റായിട്ട് ചെയ്യണം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് അനാലിസിസ് ഓൺ ദ സ്കോർസ് ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ തിയറി എക്സ് ആൻഡ് പ്രാക്ടിക്കൽ പേപ്പർ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ മീൻ, എക്സിൻ്റെ മീനും എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്, അതുപോലെ വൈൻ്റെ മീനും വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് എന്താ, ദ കോറിലേഷൻ കോഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട് 0.62 എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ്റ്റിമേറ്റ് ദ സ്കോർസ് ഓഫ് ദ സ്റ്റുഡൻറ് ഇൻ തിയറി ഹൂസ് പ്രാക്ടിക്കൽ സ്കോർ ഇസ് 39. അതായത് വൈ 39 എക്സ് എന്താവുമെന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രഡിക്ഷനൊക്കെ നടത്താനുണ്ട്. ഗിവൺ ദാറ്റ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 40, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 5.7. ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നാട്ടോ, ഞാനൊന്നും എടുത്ത് ഞാൻ സെപ്പറേറ്റ് പറയുന്നതല്ല.
പിന്നെ വൈ ബാർ സികൾ 35, സിഗ്മ വൈ സികൾ 2.5 എന്ന കോറിലേഷനും തന്നിട്ടുണ്ട്. സോ എസ്റ്റിമേറ്റിംഗ് ദ സ്കോർ ഇൻ ദ തിയറി എക്സ് ഓഫ് എ സ്റ്റുഡൻറ് ഹൂസ് പ്രാക്ടിക്കൽ സ്കോർ ഇസ് വൈ, വി ക്യാൻ യൂസ് ദ റിഗ്രഷൻ കോഫിഷ്യന്റ് ഏതാണ്? എക്സ് ഓൺ വൈ, കാരണം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓൺ വൈ ആണ് കേട്ടോ, അത് മനസ്സിലാക്കാം. സോ ദ ആൻസറിംഗ് വിൽ ബി റൈറ്റ് ഹിയർ, എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, വെയർ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ. നമുക്ക് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 0.62 ഇൻറ്റു സിഗ്മ എക്സ് 5.7 ഡിവൈഡ് ബൈ സിഗ്മ വൈ 2.5. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ, അത് സെപ്പറേറ്റ് വേറെ എവിടെ നിന്നും എടുക്കുന്ന ഒന്നുമല്ല, ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസിനെ ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെ ഇടാമെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ആൻസർ വിൽ ബി ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു 1.41. സോ റിഗ്രഷൻ ഇക്വേഷൻ ബിക്കം എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ബാർ എത്രയാ ക്വസ്റ്റ്യനിലുണ്ട്, 40 ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ, ബി എക്സ് വൈൻ്റെ വാല്യൂ 1.41 വൈ മൈനസ് വൈ ബാർ, വൈ ബാറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ വൈൻ്റെ വാല്യൂ 39 ആയാൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ എക്സ് മൈനസ് 40 ഇസ് ഈക്വൽ 1.41 ഇൻ ടു വൈൻ്റെ സ്ഥാനത്ത് 39 എങ്ങനെ